ബുഹാരി റൈസ് അറബിക് റൈസുകൾക്കിടയിൽ ഭയങ്കര ഫേമസ് ആയ ഒരു റൈസാണിത്. പക്ഷെ നമ്മുടെ കേരളത്തിൽ അത്ര ഫേമസ് അല്ല. ഇത്തിരി സ്വീറ്റ് ടേസ്റ്റ് ഉണ്ടാവും ഇതിന്. ക്യാരറ്റും കിസ്മിസും, അതായത് ഉണക്കമുതിൽ നമ്മൾ നെയ്യിൽ വഴറ്റിയിട്ട് മാറ്റി വെക്കുക, ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഉള്ളി, അതുപോലെ തന്നെ നമ്മൾ ക്യാരറ്റ്, പിന്നെ നല്ല ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക പോലത്തെ സ്പൈസുകൾ, വെളുത്തുള്ളി, പിന്നെ മലയാളി ആയതുകൊണ്ട് കുറച്ച് എരിവിന് നമ്മൾ രണ്ട് പച്ചമുളക് ഇട്ട്, പിന്നെ തക്കാളി സോസ് ഒഴിക്കുക. അതുപോലെ തക്കാളി ജ്യൂസ് അടിച്ച് ഞാൻ ഇവിടെ ഒഴിക്കുന്നുണ്ട്. അതിന് അളവ് നമ്മൾ കറക്റ്റ് ഓർത്ത് വെക്കണം. പിന്നെ നല്ല ജീരത്തിൻ്റെ പൊടി, അതുപോലെ അരിയുടെ ഇരട്ടി വെള്ളം ഞാൻ പൊതുവെ ഇടാറ്. അതായത് തക്കാളിയുടെ ജ്യൂസ് നമ്മളിന്ന് കുറച്ചിട്ട് വേണം ഇടാൻ. എന്നിട്ട് നമ്മൾ കുതിർത്ത് വെച്ച അരി ഇട്ടിട്ട് നമ്മളൊരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചാൽ നമ്മുടെ റൈസ് റെഡി. ചിലരൊക്കെ ചിക്കന് ആ ജ്യൂസിൽ വേവിച്ച് എടുത്ത് മാറ്റി അതിലാണ് റൈസ് കുക്ക് ചെയ്യാറ്. പക്ഷേ ഞാൻ ഇത്തിരി വെജിറ്റബിൾ ഫ്രണ്ട്ലി ആയിക്കോട്ടെ എന്ന് കരുതി. പക്ഷേ അത്ര വെജിറ്റബിൾ ഫ്രണ്ട്ലി അല്ല, കാരണം ചിക്കന് അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഏതായാലും റൈസ് നല്ല വിട്ടു വിട്ട് വരുന്ന അരിയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പം നാളെ നമ്മുടെ ഈ ചിക്കൻ്റെ റെസിപ്പിയുമായിട്ട്, അതായത് ഈ സ്പെഷ്യൽ ചിക്കൻ റെസിപ്പിയുമായിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹരം, സ്റ്റേ ട്യൂൺഡ്.